ഹലോ എവ്രി വൺ ഇന്ന് ഉച്ച ഊണിന് പീച്ചിങ്ങ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മഷ്റൂം ഫ്രൈയും അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഒരു പീച്ചിങ് അതാ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഷോപ്പ് ചേച്ചിയെ വിളിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ചോദിച്ചു എനിക്ക് റെസിപ്പിയും കിട്ടി അപ്പോൾ മഷ്റൂമും ഉണ്ട് അപ്പോൾ പീച്ചിങ് അതാ വൃത്തിയിൽ കഴുകിയിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പച്ച ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു മഷ്റൂമും ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് പിന്നെ കറി ലീവ്സും ഇത് നന്നായിട്ട് വഴിച്ചു കൊടുക്കണം ഈ മഷ്റൂം ഫ്രൈ ഈസിയാണ് സിമ്പിളാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് എളുപ്പത്തിലാകുകയും ചെയ്യും അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ട് നമ്മുടെ മുളക് പൊടിയും ഞാനിപ്പോഴും ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം പച്ചമണം പോവാനായിട്ട് എന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് സിമ്പിൾ പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ അറ്റ് ദ സെയിം ടൈം വെരി വെരി ടേസ്റ്റിയുമാണ് ഇവിടെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ദ മഷ്രൂമും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം ഉപ്പു പെട്ട് കൂടിപ്പോയി ഞാൻ കുറച്ചതാ മാറ്റി അതിൽ നിന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കവർ ചെയ്ത് കുക്ക് ചെയ്യുക വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതിൽ നിന്ന് തന്നെ വെന്തോളും അപ്പോൾ ജസ്റ്റ് നമുക്ക് കവർ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ പീച്ചിങ്ങ വെച്ചുള്ള കറി ഉണ്ടാക്കാൻ എന്താ കോക്കനറ്റ് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കരുവേപ്പില പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു രണ്ട് വലിയ വെളുത്തുള്ളി ഇതാ കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതും എളുപ്പമാണ് നമുക്ക് വേറെ വലിയ ഹാർഡ് പ്രോസസ്സൊന്നും ഇല്ല വേഗം ആകും എന്നിട്ട് ഒരു ഹാഫ് ടൊമാറ്റോ മതി ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രണ്ട് കറികളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസായിരുന്നു ഉച്ചലത്തേക്ക് ഇടയ്ക്ക് ആ മഷ്റൂം ഒന്ന് തുറന്ന് അതും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡ് ബൈ സൈഡ് രണ്ട് നമ്മുടെ ഉച്ചലത്തെ ഡിഷസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മഷ്റൂമും ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെതാ നമ്മുടെ പീച്ചിങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെയും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പീച്ചിങ്ങയിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഒരു ക്വാർട്ടർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ആഡ് ചെയ്യണ്ട നമ്മളിടുമ്പോൾ അത് നിറഞ്ഞു നിന്നു ചീഞ്ചട്ടി ഇപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ കാണാം അതങ്ങനെയും ചുങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടെ ത നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പീച്ചിങ് അങ്ങനെയും ചുങ്ങിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ പച്ചപ്പയർ ഇല്ലെങ്കിൽ ചെറുപയർ വരിപ്പ് വേവിച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പച്ചപ്പയറാണ് ഇതാ വേവിച്ചത് ഒരു ക്വാർട്ടർ കപ്പ് എടുത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കറിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചൊരു കൊഴുപ്പ് കിട്ടും നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് കറി ഉണ്ടാവും ഇതിപ്പോൾ ഒരു പീച്ചിങ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉച്ച ഉച്ച ഉണ്ണിനിപ്പോൾ കുറച്ചൊരു കറി നമുക്കൊന്ന് നല്ല നല്ലപോലെയുണ്ട് നല്ല ടേസ്റ്റിയുമായിരുന്നു ഉപ്പും പാകത്തിന് ചേർത്തു വെച്ചാൽ നമ്മുടെ പച്ചപ്പയർ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അങ്ങനെതാ അടിപൊളി പീച്ചിങ്ങാ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറി റെഡി ആയിട്ടുണ്ട് എന്ന പോലെ തന്നെ മഷ്റൂം ഫ്രൈയും അപ്പോൾ ഉച്ച ഉണ്ണിന് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ട് അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതാ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ്